പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ അഞ്ജനയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ട്രെയിനിങ്ങിന് വേണ്ടി പോയ അഞ്ജന 2 വർഷത്തിനു ശേഷം മൂന്നാറിലേക്ക് തിരികെ എത്തുന്നു. അവിടേക്ക് സബ് കളക്ടറായിട്ടാണ് അഞ്ജനയുടെ വരവ്. ഇതേ തുടർന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ അഞ്ജന വഴിയിൽ വെച്ച് ഒരാളെ സഹായിക്കുകയും അയാൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കണമെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ അഞ്ജന പോയതിനു ശേഷം ഇനി നാട്ടിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള കാര്യം തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ സംസാരിക്കുന്നതിനിടയിലേക്ക് അഞ്ജന കയറി വരികയും എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും തന്റെ സന്തോഷ വാർത്ത പങ്കുവെക്കുന്ന അഞ്ജന താനിനി ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. അഞ്ജനയുടെ കാര്യങ്ങൾ അറിയുന്നത് അവിടെയുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് അഞ്ജന താനെന്തായാലും തന്റെ മാമനെ ആദ്യം ചെന്ന് കാണട്ടെ എന്ന് വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ അഞ്ജനയുടെ മാമനോട് അഞ്ജന ഇനി കളക്ടറായതിനു ശേഷം ഇവിടേക്കൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അവിടെയുള്ള ഒരു യുവതി പറയുന്നുവെങ്കിലും അവിടേക്ക് കടന്നു വരുന്ന അഞ്ജന അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് പഴയതുപോലെ തേയില ചുമക്കുന്നതിനായി തയ്യാറാകുന്നു. ഈ കാഴ്ചയെല്ലാം കാണുന്നത് അഞ്ജനയുടെ ഡ്രൈവറെയും കൂടെയുള്ള പോലീസുകാരെയും ഞെട്ടിച്ചതിനെ തുടർന്ന് മൂന്നാറിൽ തന്നെ തൊഴിലാളിയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അഞ്ജനയുടെ പഴയ കാര്യങ്ങളെല്ലാം അവിടെയുള്ള എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അഞ്ജനയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നത് അവരെയെല്ലാം ഞെട്ടിച്ചതിനെ തുടർന്ന് പഴയ കാര്യങ്ങളെല്ലാം ആരും പുറത്തു പറയാൻ തയ്യാറാവാതെ ഇരിക്കുമ്പോൾ അഞ്ജന ഇങ്ങനെ ചെയ്യുന്നത് ഞെട്ടിച്ചു കളയുന്ന കാര്യമാണ് എന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നു. എന്നാൽ തനിക്ക് യാതൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യം ഇല്ല എന്ന് അഞ്ജന എല്ലാവർക്കും മുൻപാകെ തുറന്ന് പറയുകയും സബ് കളക്ടറായി ചാർജ് എടുത്ത വിവരം അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ കൂട്ടത്തിലെ തൊഴിലാളികളുടെ മകൻ അമ്പലത്തിന്റെ അവിടെ വെച്ച് അഞ്ജനയെ കാണാൻ ഇടയാകുന്നു. അഞ്ജന ആരാണ് എന്നറിയാതെ അവൻ കൈക്ക് കയറി പിടിച്ചതിനെ തുടർന്ന് പ്രതികരിക്കുന്ന അഞ്ജന അവനെ തല്ലുകയും നിന്നെ പോലെയുള്ളവരെ താൻ പാഠം പഠിപ്പിക്കുന്നതാണ് എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. അഞ്ജന ആരാണ് എന്നറിയാതെ അവൻ തിരികെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ വഷളാകുന്നു. എന്നാൽ ഇതേ തുടർന്ന് അവിടേക്ക് വരുന്ന ആളുകൾ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്നു. പക്ഷേ തിരികെ ഓഫീസിലേക്ക് എത്തുമ്പോൾ അഞ്ജനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടാകുന്നത്. അവിടെയുള്ളവർ അഞ്ജനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. പക്ഷേ അതെല്ലാം സധൈര്യം നേരിടുന്നതിനാണ് അഞ്ജന തീരുമാനമെടുക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.